ഡിയേഴ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് പൈപ്പിംഗ് ബാഗും അതുപോലെ തന്നെ ബട്ടർ പേപ്പറുമാണ് ഇനി നമുക്കത് വീട്ടിൽ വളരെ ഈസിയായി ഉണ്ടാക്കാം അപ്പോൾ നമുക്ക് വീഡിയോ കാണാം പൈപ്പിംഗ് ബാഗിന് വേണ്ടി നമുക്ക് വേണ്ടത് ഇത് ഇങ്ങനൊരു ന്യൂസ് പേപ്പറാണ് ഞാൻ എടുത്തിരിക്കുന്നത് പിന്നെ സിസേഴ്സ് വേണം പിന്നെ നമുക്ക് പൈപ്പിംഗ് ബാഗ് ഉണ്ടാക്കേണ്ട പ്ലാസ്റ്റിക് കവറല്ലേ ആ കവർ വേണം നമ്മൾ സാധാരണ നമ്മൾ ഈ കടയിലൊക്കെ പോകുമ്പോൾ ഷോപ്പിലൊക്കെ പോകുമ്പോൾ നമുക്ക് കിട്ടുന്ന കവറല്ലേ ആ സാധാ കവർ തന്നെയാണ് ഞാൻ യൂസ് ചെയ്തിരിക്കുന്നത് ഇപ്പം നമുക്ക് ചിപ്സൊക്കെ ഇട്ട് കിട്ടുന്ന ബേക്കറിയിൽ നിന്നൊക്കെ കിട്ടുന്ന കവറല്ലേ ആ കവറൊക്കെ നമുക്ക് യൂസ് ചെയ്യാം ഇത്ര മതി കേട്ടോ അങ്ങനെ ഞാൻ ഈ രണ്ട് കവർ വെച്ചിട്ടാണ് കാണിക്കുന്നത് അപ്പം ആദ്യം ഞാനൊരു ചെറിയ കവർ എടുത്തു ഈ കവറിനെ ഞാനതിൻ്റെ കോർണർ ടു കോർണർ ഞാൻ ഫോൾഡ് ചെയ്യുകയാണ് ഇതാ ഇതുപോലെ അപ്പം നമുക്ക് രണ്ട് ട്രയാങ്കിൾ ഷേപ്പിലെ രണ്ട് കവറാണ് നമ്മളിതിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഇനി ഇതിൻ്റെ കോർണർ ടു കോർണർ നമ്മൾ കട്ട് ചെയ്തില്ലേ ആ ലോങ്ങസ്റ്റ് സൈഡ് ഞാൻ അയൺ ചെയ്ത് കൊടുക്കാൻ പോവാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ന്യൂസ് പേപ്പർ എടുത്തു ന്യൂസ് പേപ്പറിൻ്റെ ഉള്ളിലേക്കായിട്ട് നമ്മുടെ ആ ലോങ്ങസ്റ്റ് സൈഡ് നമ്മൾ കട്ട് ചെയ്ത ആ സൈഡ് ഞാൻ ന്യൂസ് പേപ്പറിൻ്റെ ഉള്ളിലേക്ക് വെക്കുകയാണ് അപ്പോൾ പേപ്പറിൻ്റെ ഉള്ളിലേക്ക് വെക്കുമ്പോൾ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം നമ്മുടെ കവറിൻ്റെ മുകളിലായിട്ട് ഒരു ഷീറ്റ് മാത്രമേ ന്യൂസ് പേപ്പർ വരേണ്ട ആവശ്യമുള്ളൂ കൂടുതൽ ഷീറ്റ് വരുമ്പോൾ നമുക്ക് കുറച്ചും കൂടി ബുദ്ധിമുട്ടായി തോന്നും ഇതിപ്പോൾ ഈസി ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും ഒരു ഷീറ്റ് ന്യൂസ് പേപ്പർ മാത്രം നമ്മുടെ കവറിൻ്റെ മുകളിലെ വരേണ്ട ആവശ്യമുള്ളൂ കേട്ടോ എന്നിട്ട് ഞാൻ ആ ന്യൂസ് പേപ്പറിൻ്റെ മുകളിലൂടെ അയൺ ചെയ്ത് കൊടുക്കുകയാണ് നമ്മുടെ കവറിൻ്റെ മുകളിലേക്ക് ആവാൻ പാടില്ല അപ്പോൾ നമ്മുടെ അയൺ ബോക്സ് നല്ല ചൂടിൽ ഓണാക്കിയിട്ട് അതിനുശേഷം അയൺ ചെയ്യുമ്പോൾ അത് ഓഫ് ചെയ്യണം കേട്ടോ അപ്പോൾ നമുക്ക് ആ ഹൈ ടെമ്പറേച്ചറിൽ തന്നെ നമുക്ക് അയൺ ചെയ്യാൻ പറ്റും ചെയ്യും ഇതുപോലെ നല്ല പെർഫെക്റ്റായിട്ട് നമുക്ക് പൈപ്പിംഗ് ബാഗ് കിട്ടും ചെയ്യും കണ്ടോ ഇവിടെയും ഹോളില്ല നല്ല പെർഫെക്റ്റായിട്ട് നമ്മൾ ഷോപ്പിൽ നിന്ന് മേടിക്കുന്ന അതേപോലെ തന്നെ നമുക്ക് പൈപ്പിംഗ് ബാഗ് ഒരു രൂപ ചിലവില്ലാതെ നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കാൻ പറ്റും അടിപൊളിയായി വന്നിട്ടുണ്ട് കേട്ടോ കണ്ടില്ലേ ഇപ്പോൾ നമുക്ക് ഇതിലൂടെ ക്രീമൊക്കെ ഇട്ടിട്ട് പിന്നെ അതുപോലെ തന്നെ നമുക്ക് വേണ്ട നോസിൽ അതിലൂടെ ഇട്ടിട്ട് നമുക്ക് ക്രീം നമ്മുടെ കേക്കിനെ ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ബാഗ് യൂസ് ചെയ്യാം അപ്പോൾ ഞാൻ നമ്മൾ നെക്സ്റ്റ് കട്ട് ചെയ്ത കവറും കൂടി പൈപ്പിംഗ് ബാഗായിട്ട് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് കാണിക്കുകയാണ് അപ്പോൾ നിങ്ങൾ അയൺ ബോക്സ് വെച്ചിട്ട് അധികം കുസ്തി പിടിക്കേണ്ട ആവശ്യമില്ല ഒന്നൊരുമി കൊടുത്താൽ മതി ഹൈ ടെമ്പറേച്ചറിലിട്ട് ഓഫ് ചെയ്തതിന് ശേഷം ഒന്നൊരുമി കൊടുക്കാം അപ്പോൾ നമുക്ക് നെക്സ്റ്റ് കവറും എങ്ങനെയാണ് പൈപ്പിംഗ് ബാഗാക്കി മാറ്റുന്നത് നോക്കാം ഇത് നമ്മൾ സാധാരണ നമ്മുടെ ഷോപ്പിൽ നിന്നൊക്കെ നമ്മൾ വെജിറ്റബിൾസൊക്കെ മേടിക്കുമ്പോൾ കിട്ടുന്ന കവറാണ് ഇതിൻ്റെ രണ്ട് സൈഡ് ഞാൻ കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ നമുക്ക് വലിയൊരു റെക്റ്റാങ്കിൾ കിട്ടും അപ്പോൾ ഈ റെക്റ്റാങ്കിൾ ഞാൻ ടോട്ടലി മൂന്ന് പീസായിട്ട് കട്ട് ചെയ്യാണ് കേട്ടോ അപ്പോൾ നമുക്കിതിന്ന് ആറ് കവർ വരെ എത്ര കവർ വേണമെങ്കിലും ഉണ്ടാക്കാം മാക്സിമം ഒരു ആറ് കവർ വരെയൊക്കെ എന്തായാലും ഉണ്ടാക്കാൻ പറ്റും അപ്പോൾ ഞാനിതിന്ന് നാല് കവറാണ് ഉണ്ടാക്കുന്നത് രണ്ട് വലിയതും രണ്ട് ചെറിയ കവറാണ് നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് ഇനി മൂന്ന് പീസായി കട്ട് ചെയ്തതിൽ നിന്ന് ഞാനൊരു പീസാണ് എടുത്തിരിക്കുന്നത് ഒരു റെക്റ്റാങ്കിൾ നമുക്ക് കിട്ടും അത് ഞാൻ ഇതുപോലെ നടുമടക്കി ഇനി അതിൻ്റെ കോർണർ ടു കോർണർ ഞാൻ മടക്കുകയാണ് ഇനി ആ കോർണർ ടു കോർണർ ഞാൻ ഇതുപോലെ മടക്കിയിട്ട് കട്ട് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ അപ്പോൾ നമുക്ക് വീണ്ടും രണ്ട് ട്രയാങ്കിൾ കിട്ടും അപ്പോൾ ഇതിൽ നിന്ന് ഞാൻ രണ്ട് ബാഗാണ് ഉണ്ടാക്കുന്നത് ഇതുപോലെ അതിൻ്റെ കോർണർ ടു കോർണർ ഞാൻ അയൺ ചെയ്ത് കൊടുക്കുകയാണ് അപ്പോൾ നമുക്ക് നോക്കുമ്പോൾ തന്നെ അറിയാം അതിൽ ഒരു ട്രയാങ്കിൾ ഇപ്പോൾ രണ്ട് പീസായിട്ടാവും ഇരിക്കേണ്ടതായിരിക്കാം അപ്പോൾ അതിൻ്റെ രണ്ട് സൈഡ് നമ്മൾ അയൺ ചെയ്ത് കൊടുക്കണം രണ്ട് സൈഡ് നമുക്ക് ക്ലോസ് ചെയ്യേണ്ടി വരും കേട്ടോ ഇനി നമ്മൾ നേരത്തെ ചെയ്തതുപോലെ തന്നെ ഒരു സൈഡ് പേപ്പറിൻ്റെ ഉള്ളിലേക്ക് വയ്ക്കുക പേപ്പർ ഞാൻ ഒരു ഷീറ്റ് മാത്രമേ നമ്മുടെ കവറിൻ്റെ മുകളിലേക്ക് ആക്കി വെച്ചിട്ടുള്ളൂ 6 to 7 സെൻറ്റിമീറ്റർ ഞാൻ ഉള്ളിലേക്ക് വെച്ചിട്ടുണ്ട് അയൺ ബോക്സ് ഹൈ ടെമ്പറേച്ചറിലായിട്ടിട്ട് ഓഫ് ചെയ്തതാണ് എന്നിട്ടാണ് ഞാൻ ജസ്റ്റ് ഒന്ന് ഒരുമിച്ച് കൊടുക്കുന്നത് കണ്ടോ പെർഫെക്റ്റായിട്ട് അവിടെ കംപ്ലീറ്റ് ക്ലോസ്ഡ് ആയി വന്നിട്ടുണ്ട് നെക്സ്റ്റ് സൈഡും ഞാൻ അതുപോലെ തന്നെ ചെയ്യുകയാണ് കേട്ടോ പേപ്പറിൻ്റെ ഉള്ളിലേക്ക് ആക്കി വെച്ചിട്ട് അയൺ ബോക്സ് കൊണ്ട് ജസ്റ്റ് ഒന്ന് ഉരുമിച്ച് കൊടുക്കുകയാണ് കൂടുതൽ നേരം അയൺ ബോക്സ് അതിന് വയ്ക്കാൻ പാടില്ല വല്ലാതെ ഉരുകിപ്പോകും പിന്നെ ഇപ്പം നമ്മളെടുത്തിരിക്കുന്ന കവർ വളരെ തിന്നായിട്ടുള്ള കവറാണ് ജസ്റ്റ് ഒന്ന് ഉരുമിയാൽ തന്നെ അതിൻ്റെ ഉള്ളിൽ നിന്ന് ഒരു എക്സസ് ആയിട്ട് കുറച്ച് ഭാഗങ്ങൾ പുറത്തേക്ക് വന്ന് നിൽക്കും അത് നമ്മൾ സിസേഴ്സ് വെച്ച് കട്ട് ചെയ്ത് കൊടുത്താൽ മതി അപ്പം നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള പേപ്പർ ബാഗ് നമുക്ക് ഈസിലി ഇവിടെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും കണ്ടോ പെർഫെക്റ്റ് ആയിട്ട് തന്നെ വന്നിട്ടുണ്ട് രണ്ട് സൈഡും ക്ലോസ്ഡ് ആണ് ഇതിൻ്റെ ഉള്ളിൽ ക്രീമൊക്കെ ഇട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും അപ്പോൾ ഞാൻ ടോട്ടലി ആറ് കവറാണ് ഉണ്ടാക്കിയിരിക്കുന്നത് ചെറിയ കവറിൽ നിന്ന് രണ്ടെണ്ണം വലിയ കവറിൽ നിന്ന് നാലെണ്ണം കേട്ടോ അപ്പോൾ വളരെ സിമ്പിളല്ലേ അപ്പോൾ പൈപ്പിംഗ് ബാഗ് നമ്മൾ കംപ്ലീറ്റ് പഠിച്ചു കഴിഞ്ഞു
അപ്പോൾ ബട്ടർ പേപ്പർ ഉണ്ടാക്കാൻ വേണ്ടി ഞാനൊരു വലിയ പ്ലേറ്റ് എടുത്തു. പിന്നെ മൂന്ന് എ ഫോർ ഷീറ്റ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഞാൻ എടുത്തിരിക്കുന്നത് കുറച്ച് ടിഷ്യൂ പേപ്പറാണ്. പിന്നെ കുറച്ച് റിഫൈൻഡ് ഓയിൽ എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഏത് ഓയിൽ വേണമെങ്കിലും എടുക്കാം കേട്ടോ. ഇനി ഞാൻ അതിലെ ഒരു എ ഫോർ ഷീറ്റ് എടുത്ത് പ്ലേറ്റിൽ വെച്ചിട്ടുണ്ട്. ഇനി നമ്മുടെ ടിഷ്യൂ പേപ്പർ എടുത്ത് ഞാനൊരു ബോൾ പോലെ ഉണ്ട പോലെ ആക്കി. ഇപ്പോൾ നിങ്ങൾക്ക് ഇതിന് പകരം തുണിയോ എന്ത് വേണമെങ്കിലും യൂസ് ചെയ്യാം. എന്നിട്ട് നമ്മുടെ ഓയില് എല്ലാ ഭാഗത്തേക്കായി, നമ്മുടെ എ ഫോർ ഷീറ്റിൻ്റെ എല്ലാ ഭാഗത്തേക്കായി ഞാൻ ഫില്ല് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഞാൻ നമ്മുടെ ഈ ടിഷ്യൂവിലെ ഓയിൽ നന്നായി മുക്കി എല്ലാ നമ്മുടെ എ ഫോർ ഷീറ്റിൻ്റെ എല്ലാ ഭാഗത്തേക്കും നന്നായി റബ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ എ ഫോർ ഷീറ്റിൻ്റെ ഒരുവിധം എല്ലാ ഭാഗത്തേക്കും നല്ല രീതിയിൽ തന്നെ ഞാൻ ഓയില് കംപ്ലീറ്റ് ഫില്ല് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ എ ഫോർ ഷീറ്റ് ഓയിലിൽ അങ്ങനെ മുങ്ങിക്കെടുക്കുകയാണ് കണ്ടത്. രണ്ട് സൈഡിലും നല്ല രീതിയിൽ ഓയിലായിട്ടുണ്ട്. ഇനി ഞാൻ നമ്മൾ രണ്ട് എ ഫോർ ഷീറ്റ് നല്ലത് മാറ്റി വെച്ചിരുന്നു. അതിലത്തെ ഒരു എ ഫോർ ഷീറ്റ് എടുത്ത് വെച്ച് അതിൻ്റെ മുകളിലേക്ക് ഞാൻ ഓയില് തടവി കൊടുത്ത എ ഫോർ ഷീറ്റും വെച്ചു. അതിൻ്റെ മുകളിലേക്കായിട്ട് രണ്ടാമത്തെ നല്ല എ ഫോർ ഷീറ്റും കൂടി വെച്ചു. ഇനി നല്ലൊരു ടിഷ്യൂ പേപ്പർ എടുത്ത് ഞാൻ കംപ്ലീറ്റ് അതിൻ്റെ മുകളിലൂടെ ഉരച്ച് കൊടുക്കുകയാണ് കേട്ടോ. നല്ല രീതിയിലൊന്ന് റബ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതിൽ എക്സസ് ആയിട്ടുള്ള ഓയിലൊക്കെ നമ്മൾ രണ്ട് എ ഫോർ ഷീറ്റ് അപ്പുറത്തും ഇപ്പുറത്തും വെച്ചിട്ടില്ലേ, അതിലേക്ക് നന്നായി അത് വലിച്ചെടുത്തോളൂ. ആ എ ഫോർ ഷീറ്റ് വലിച്ചെടുത്തോളൂ. അങ്ങനെ നല്ല രീതിയിലൊന്ന് റബ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മുടെ എക്സസ് ഓയിലൊക്കെ പോയിട്ടുണ്ടാവും. ഇനി നമുക്ക് ഈ മുകളിലുള്ള എ ഫോർ ഷീറ്റ് മാറ്റാം. ആ ദാണ്ടൊക്കെ എടുക്കണു. നമ്മുടെ ബട്ടർ പേപ്പർ അടിപൊളിയായി വന്നിട്ടുണ്ട് കേട്ടോ. നമ്മൾ ഷോപ്പിൽ നിന്നൊക്കെ മേടിക്കുന്ന അതേ പെർഫെക്ഷനിലാണ് നമുക്ക് നമ്മുടെ വീട്ടിൽ തന്നെ നമുക്കിത് ഉണ്ടാക്കാൻ പറ്റുന്നത്. വളരെ ഈസി ആയിട്ടുള്ള ഇതുണ്ടാക്കിയത്. എത്ര നേരം എടുത്തു, ഒരു മിനിറ്റ് പോലും നമുക്കിത് എടുക്കാൻ വേണ്ടി വന്നില്ല. അടിപൊളിയായി വന്നിട്ടുണ്ട്. നമുക്ക് ഇതൊക്കെ കേക്ക് ഉണ്ടാക്കുമ്പോഴൊക്കെ നമുക്ക് അത്രയും പെർഫെക്ഷനായിട്ട് നമുക്ക് കേക്കൊക്കെ അതൊന്ന് ഡിമോൾഡ് ചെയ്ത് കിട്ടും. അങ്ങനെ വലിയ ചിലവുകളൊന്നും ഇല്ലാതെ നമുക്ക് ബട്ടർ പേപ്പറും അതുപോലെ പൈപ്പിംഗ് ബാഗും നമ്മുടെ വീട്ടിൽ തന്നെ മിനിറ്റുകൾക്കുള്ളിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. നമുക്ക് കേക്ക് ഉണ്ടാക്കണമെങ്കിൽ അപ്പം തന്നെ ഇതുണ്ടാക്കിയാൽ മതി. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. നമുക്ക് വേറൊരു വീഡിയോയിൽ വേറൊരു ഡിഷുമായി വീണ്ടും കാണാം. അതുവരെയും ബൈ ബൈ, ടേക്ക് കെയർ.